എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി. ബോണപ്പെട്ടിട്ട് ഹരി എന്ന നമ്മുടെ ചാനലിലെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയാണ്. അതെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ പുഡിംഗാണ്. അതും വെറും മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മൾ മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഡയറക്റ്റ്ലി പോകുന്നതിന് മുമ്പേ, കാർഡ് കളിച്ചും പ്രെഡിക്ട് ചെയ്തും പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെ, നമുക്ക് കാർഡും കളിക്കാം, അതിനോടൊപ്പം പ്രെഡിക്റ്റ് ചെയ്ത് പൈസ നേടാനും സാധിക്കും. ബക്കറാട്ട് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷനകത്ത് കാർഡ് കളിച്ചിട്ട് നമ്മൾ ഒപ്പോണിങ്ങിനേക്കാളും കൂടുതൽ സ്കോർ നമ്മൾ നേടാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രെഡിക്ഷൻ ചെയ്യാൻ സാധിക്കും. അതായത് ആര് ജയിക്കും ഈ കാർഡ് ഗെയിമിൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ രണ്ട് മൂന്ന് കളി ഫ്രീക്വന്റ് ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പൈസ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും, ഈസിലി നമുക്ക് പ്രെഡിക്ട് ചെയ്ത് ജയിക്കാൻ സാധിക്കും. അപ്പോൾ ബക്കറാട്ടിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്തേക്കാം. എല്ലാവരും ഒന്ന് കയറി നോക്കുക, ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് പോകാം. മാംഗോ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വലിയൊരു സോസ് പാനാണ്. അതിനുശേഷം നമുക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിപ്പം പശുവും പാലെടുത്താലും കുഴപ്പമില്ല, ഞാനിവിടെ മിൽമ പാലാണ് എടുക്കുന്നത്. അത് യൂസ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഏകദേശം ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം വെച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. ഒരു അരക്കപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര നമുക്ക് അതിനോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതേ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ആ പാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് ആ പഞ്ചസാരയ്ക്ക് ഒന്ന് അലഞ്ഞ് പിടിക്കുന്നത് വരെ. അപ്പോൾ എന്തായാലും രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിനി വേണ്ടത് ചൈന ഗ്രാസാണ്. ചൈന ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൈന ഗ്രാസ് ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിലും ബേക്കറിയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ഇനി നമുക്ക് ചൈന ഗ്രാസ് അലിയിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് എടുക്കുന്നുണ്ട്. ആ കപ്പിലോട്ട് നമുക്ക് ഈ ചൈന ഗ്രാസ് പൊട്ടിച്ച് പയ്യെ പയ്യെ കീറി കീറി ഇട്ട് കൊടുക്കാം. ശരിക്കും ഇത്രയും ചൈന ഗ്രാസ് ആവശ്യമില്ല, ഇതിൻ്റെ പകുതി മതി. ഇനി നമുക്ക് വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് അല്ലെങ്കിൽ ഏകദേശം ഒരു അരക്കപ്പ് മതിയാവും. അതിനുശേഷം നമുക്ക് ആ ഒരു ചൈന ഗ്രാസ് പിച്ച് പിച്ച് പയ്യെ നമുക്ക് ആ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഏകദേശം ഞാൻ അതിൻ്റെ പകുതിയോളം ചൈന ഗ്രാസ് ഇതാ ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ നന്നിട്ട് മുങ്ങുന്നതൊക്കെ രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുന്ന ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റോളം ഇങ്ങനെ വെക്കുക. ആ ഒരു പാൽ തിളപ്പിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് വേറൊരു ഗ്യാസ് അടുപ്പിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചൈന ഗ്രാസ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് പയ്യ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഒരു അടുപ്പിൽ ചൈന ഗ്രാസ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റേ അടുപ്പിൽ പാൽ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് നമ്മൾ ചൈന ഗ്രാസ് ഇളക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ കുതിർന്ന് നല്ല കോമളമായിട്ട് വരും, തിളച്ച് തുടങ്ങും. അതിന് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് ആ കോമളയൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇനി നമുക്ക് നല്ല പാലൊക്കെ നല്ല തണുത്തതിന് ശേഷം, ഗ്യാസ് ഓഫ് ചെയ്ത് പാല് തണുത്തതിന് ശേഷം മാത്രം ചൈന ഗ്രാസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൂടാണെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു ചൂട് അല്ലെങ്കിൽ തണുപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ചൈന ഗ്രാസ് ആ പാലിലോട്ടിട്ട് മിക്സ് ചെയ്യാവുള്ളൂ. ഇനി ആ ഒരു പാലിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള മിക്സർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടൈഗറിൻ്റെ ഒരു മാംഗോ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. മാംഗോ എസൻസ് ഏകദേശം ഒരു 5-6 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാംഗോൻ്റെ കളറും കിട്ടും, ആ ഒരു ഫ്ലേവറും കിട്ടും. ഇപ്പോൾ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും മതിയാവും കേട്ടോ. അപ്പോൾ ഏത് എസൻസ് എടുത്താലും കുഴപ്പമില്ല, ഞാനിവിടെ മാംഗോ എസൻസ് ആണ് എടുക്കുന്നത്. മാംഗോ എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്താ, മാംഗോ എസൻസ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മാംഗോ പുഡിംഗ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പാലിൻ്റെ മിക്സർ നമുക്കൊരു സ്റ്റീൽ പാത്രത്തിലൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റീലിൻ്റെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഗ്ലാസിൻ്റെ എടുക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കാം. ഏത് പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു പട്ടത്തിലുള്ള സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മേളിലുള്ള കോമളകൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോമളയൊക്കെ നന്നായിട്ട് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയാണ്. അതിൻ്റെ മേളിലേക്ക് കട്ട് ചെയ്ത ചെറുതായിട്ടുള്ള ചെറി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്താ പറയുക, ഉണക്കമുന്തിരിങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ബദാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന ഇന്ന സാധനങ്ങളൊന്നുമില്ല, പിസ്റ്റ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്ത് ഡെക്കറേറ്റ് ചെയ്യാൻ എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ മേളിലൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാംഗോ പുഡിംഗ് ഇത് അവിടെ സെറ്റ് ചെയ്ത് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും. ഏകദേശം ഒരു 30 മിനിറ്റോളം നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മുടെ മാംഗോ പുഡിംഗ് പുറത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണിൻ്റെ അറ്റം ഉപയോഗിച്ച് അല്ലെങ്കിൽ പിച്ചാത്തിയും യൂസ് ചെയ്യാം. ഞാനിവിടെ സ്പൂണിൻ്റെ അറ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് പയ്യെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു പുഡിംഗ് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കുറേ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പകുതിയോളം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒരു സ്ക്വയർ നമുക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മാംഗോ പുഡിംഗ് റെസിപ്പി ഇതവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നമ്മളൊരു 1.5 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാംഗോ പുഡിംഗ് എന്തായാലും കഴിച്ച് നോക്കാനുള്ള സമയമായി. കഴിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഞാൻ ഫീഡ്ബാക്ക് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പുഡിംഗ് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അകത്ത് നല്ല ഒരു മാംഗോവിൻ്റെ ഫ്ലേവറും പാലും ആ ഒരു ചൈന ഗ്രാസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ആ ഒരു മാംഗോവിൻ്റെ എസൻസും അതുപോലെ തന്നെ മേളിലുള്ള ചെറിയും
ആ ഒരു ബദാമൊക്കെ കൂടെ ആയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് തണുപ്പോടെ കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തുള്ളതുകൊണ്ട് നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പ് പോയി കഴിഞ്ഞാൽ ഇച്ചിരൂടെ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഇഫ്താറിനൊക്കെ വിരുന്നൊരുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ഇന്നത്തെ മാംഗോ പൊടിങ്ങി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണെന്ന ബെല്ലൈക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.